വലിയൊരു വലിയൊരു അല്ലേ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു ചേഞ്ച് മമ്മൂക്കയെ പോലെ ഒരു ആക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അതുപോലെയുള്ള ഒപ്പം തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നത് മമുക്കയുടെ ഒരു ബ്രില്യൻസ് ഭയങ്കരമാണ് ഒരു ആക്ടർ മാത്രമല്ല ഒരു ഒരു പെർഫോമർ എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നു ഒപ്പം തന്നെ ഒരു സ്റ്റാർഡം കൂടെ കൂട്ടുന്നു വെൽ പ്ലാൻഡാണ് മമുക്ക അന്ന് തന്നെ ലാലേട്ടനാണ് ഇവരെ രണ്ട് പേരൊന്നും നമുക്ക് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് സംസാരിക്കാത്ത ഒരു മലയാള സിനിമ ഇല്ലല്ലോ ഇവർ രണ്ടുപേരും എന്നും ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ സൂചനകളൊക്കെ വിജിത്തുവായി പറയുന്നുണ്ട് എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് ക്ലൈമാക്സ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരുക്കിക്കൂടി ആ ഒരു കോമ്പിനേഷനിൽ വരാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ ഭയങ്കര പേഴ്സണലാണ് പക്ഷേ ആ പേഴ്സണലായ സാധനം ഫിലിം മേക്കിങ്ങും എല്ലാം പേഴ്സണലായി പോരുതെന്നാണ് എൻ്റെ അഭിപ്രായം പിള്ളേരോടും പറയുന്നത് സംസാരിക്കുക നമുക്ക് വീട്ടിലാണെങ്കിലും നമ്മളതിൻ്റെ സ്പേസ് ഉണ്ടായി കൊടുക്കുക പഴയ പോലെ നമ്മൾ പിള്ളേരോടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടൊന്നും വളർത്തിയിട്ടൊന്നും കാര്യമില്ല അവരോട് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആവുക അയാൾ അത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അയാളോട് നിൽക്കുന്നതിനകത്ത് എന്താ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുരോഗമനവാദം പ്രോഗ്രസീവ്നെസ് പറയാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഒക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇത് ജീവിക്കാൻ ഭയങ്കര പാടാണ് നമുക്കൊക്കെ വളരെ നിസാരമായിട്ട് വിട്ട് കളയാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വർഷങ്ങളോളം ഇപ്പോഴും അത് കാണുമ്പോൾ എടാ അമ്മാലും അവനും അത് അവനോട് ചെയ്തോണ്ടല്ലോ ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ പക്ഷെ അത് അത് മനസ്സിൽ നിന്ന് അങ്ങോട്ടുള്ള ലോകം വലിയ ദിസ് മീനാക്ഷി വെൽക്കം ടു സൈന സൗത്ത് പ്ലസ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആട്ടം എന്ന മൂവിയുടെ ഡയറക്ടറായ ആനന്ദ് ഏകർഷിയും ഒപ്പം കലാഭവൻ ഷാജൻ ചേട്ടനുമാണ് വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്

നമ്മള് ഈ പറയുന്നത് പോലെ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മളോട്ടൊരു ഒരു ക്യാരക്ടർ വരണം അല്ലെങ്കിൽ ഒരു സിനിമ വരണം എന്നാലേ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വേഷവും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അപ്പം ദൃശ്യത്തിന് ശേഷം ഒരുപാട് വില്ലൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളും ഒക്കെ അധികം വരുന്നുണ്ടെങ്കിലും ചില സിനിമകൾ വരുമ്പോൾ നമുക്കൊരു ഒരു നമുക്ക് ഉള്ളിൽ ഒരു ഒരു ആക്ടറെ സംബന്ധിച്ചൊരു സന്തോഷമുണ്ട് കാരണം നമ്മളൊരു ഡയറക്ടർ നമ്മളോട് വന്ന അല്ലെങ്കിൽ റൈറ്റർ വന്നിട്ട് ഫസ്റ്റ് സീൻ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സിനിമയുടെ ഒരു ക്ലാസ് നമുക്കറിയാൻ പറ്റും മനസ്സിലായല്ലേ ചിലപ്പം നമുക്ക് മനസ്സിലാവും ഇത് ആ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കറിയാം ആ ഇതൊരു ഓളം സിനിമയായിരിക്കും ചിലത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇത് ഇത് പൊളിക്കും കേട്ടോ ഇത് കൊള്ളാം എന്ന് വിചാരിക്കുന്ന സിനിമകളും ഉണ്ടല്ലോ എല്ലാം ഒരുപോലാവണമെന്നില്ല നമ്മുടെ ജഡ്ജ്മെൻ്റ് എങ്കിലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഏകദേശം അതുപോലെ ആവാറുണ്ട് അപ്പോൾ ഈ ആട്ടത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദ് വന്നിട്ട് വിനയാണ് വിളിച്ച് പറയുന്നതായിട്ട് നമ്മളൊരു ചെറിയ സിനിമ ചെയ്യാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആനന്ദ് എന്ന് പറയുന്ന ഒരാൾ വരും കഥ പറയണ്ടെ പറഞ്ഞൊക്കെ ആനന്ദ് ഫ്ലാറ്റിൽ വന്നു ഫസ്റ്റ് സീൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസ് നമുക്ക് മനസ്സിലായി പിന്നെ ആനന്ദിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദ് ഫുൾ എന്താണ് നമ്മൾ ഒരു ഒരു സിനിമയായിട്ടൊരാൾ വരുമ്പം ആൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ഹോംവർക്ക് കിട്ടണമെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മളൊരു കുറച്ച് നാളായിട്ട് നമ്മൾ കുറച്ച് സിനിമകൾ കഥകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇതിനകത്തൊട്ട് ഇന്നേ നമുക്കറിയാം ഇത് ഇത് നന്നാവും ഈ സിനിമ നന്നാവും എന്നുള്ളത് പിന്നെ ആനന്ദിൻ്റെ ഒരു എന്താണ് അത് പ്രെസന്റ് ചെയ്യുന്ന ഒരു രീതി പിന്നെ പക്ക ചാർട്ടും കാര്യങ്ങളും സ്ക്രിപ്റ്റും എല്ലാം ഉണ്ട് അപ്പം നമ്മളങ്ങോട്ട് ചെന്നാൽ മതി പിന്നെ നമുക്കറിയാം ചില ഡയറക്ടേഴ്സ് വരുമ്പോൾ ഇവർ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പുതിയത് ചെയ്യിക്കും മനസ്സിലായില്ല അപ്പം നമുക്ക് കിട്ടുന്നൊരു ആക്ടറിനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു വലിയൊരു ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിനെയും വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ ഇന്നാണ് കേട്ടോ അടിപൊളി നമുക്കിത് ഗംഭീരമാവും അടിപൊളിയാവും എന്ന് പറഞ്ഞു പിന്നെ ആദ്യം തന്നെ ആനന്ദിനോട് പറഞ്ഞു റിഹേഴ്സലിന് പറഞ്ഞ ഡ്രാമ ഉണ്ടെന്ന് പറഞ്ഞ് അത് തിയേറ്റർ ഡ്രാമ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ഒരു ഏരിയയാണത് ഇതുവരെ ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി ചെന്നു

ശരിക്കും പറഞ്ഞാൽ ഓൺ സ്റ്റേജ് പക്ഷേ ശരിക്കും റിയൽ ലൈഫിലും ഈ മുഖം മൂടി വെച്ച് നടക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഈ ഈ പുരോഗമനവാദം എന്ന് ഒരു ഒരു മുഖം മൂടി പലരും വെക്കുന്നതാണ് ത്രെഡ് ഫിലിം ആക്കാം തോട്ട് ആക്ച്വലി ആദ്യം ഉണ്ടാവുന്ന തോട്ട് തോട്ടിൽ നിന്നാണ് സ്റ്റോറി ഉണ്ടാവുന്നു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നു അങ്ങനെയാണുള്ള സിനിമയാണ് പക്ഷേ ഇത് നേരെ മറിച്ച് കാസ്റ്റ് ആണ് ആദ്യം ഉണ്ടാവുന്നത് ഈ പതിനൊന്ന് പേര് ഇതിനകത്തെ വിനയ് ഷാൻജേട്ടിനും സെറിനും ഒഴിച്ച് ബാക്കി പതിനൊന്ന് പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എനിക്കൊരു പതിനെട്ട് വർഷമായിട്ട് അറിയാവുന്ന ഒരേ നാടക സംഘത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളു വിനയ് ഫോട്ട് ഉൾപ്പെടെ അവിടെ നിന്നാണ് വിനയ് പൂനെ ഫിലിം ഇട്ടോട്ട് പോകുന്നത് അപ്പം ആ അത്രയും വർഷമായിട്ട് അറിയാവുന്നവരെ ആദ്യം വിനയാണ് വിനയുടെ ആണ് ഇവർക്ക് വേണ്ടി ഇവരെ ഒന്ന് സിനിമയിലോട്ട് കൊണ്ടുവരണം അപ്പോൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഈ പതിനൊന്ന് ആണുങ്ങളെ ഓൾറെഡി കാസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ലെയർസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ഈവ്ര ക്യാരക്ടേഴ്സിന് ഒരുപാട് ഡെപ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഫൈൻഡ് ചെയ്തു ഞാനും ആലോചിച്ചിരുന്നു അപ്പോഴാണ് വിനയുടെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് ഇവര് വളരെ ആപ്റ്റായുള്ള ക്യാരക്ടർ പ്ലേസ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് എഫ് കെയിൽ കണ്ടിറങ്ങിയ ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ചാണെങ്കിൽ ഇത് എല്ലാം പെർഫെക്റ്റ് ആണ് സ്ക്രീൻ പ്ലേ ആവട്ടെ ആക്ടേഴ്സ് ആവട്ടെ ആക്ടിംഗ് ആവട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പെർഫെക്ഷൻ ക്രിയേറ്റ് എങ്ങനെയാണെങ്കിൽ എത്ര നാളുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ റൈറ്റിംഗ് പ്രോസസ് ഒരു മൂന്നര മാസം ആയിരുന്നു ചലഞ്ചിങ് ആയിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് പേര് ആദ്യം മുതൽ അവസാനം വരെ ഉള്ളപ്പോൾ പതിനൊന്ന് പേർക്കും എല്ലാ സീനിലും നമ്മൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നമ്മൾ ഒരു വോൾഡ് ഫോട്ടോസൊക്കെ ഇവർ ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇവരെ ഓർക്കുന്നത് അല്ലേ മറന്നുപോകും അപ്പം പിന്നെ പതിനൊന്ന് സ്വഭാവങ്ങൾ പതിനൊന്ന് പതിനൊന്ന് ആർക്കുകൾ ക്യാരക്ടർ ആർക്കുകൾ ഓരോരുത്തർക്കും ഒരു ഉണ്ട് സിനിമയിൽ അപ്പോൾ ആ റൈറ്റിംഗ് ചലഞ്ചിങ് ആയിരുന്നു ബട്ട് അതർവൈസ് എത്ര നാളായിരുന്നു ഷാരം ചേട്ടൻ ഇന്നത്തെ ക്യാരക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്കൊന്നും ഷാരൻ ചേട്ടൻ അഭിനയിച്ചതെന്നല്ല മലയാള സിനിമയിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു 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 ഇൻഡ്യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഈ എത്തിപ്പെടുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഹോംവർക്കും ചെയ്യാത്ത ഒരാളാണ് സിനിമയ്ക്കുണ്ട് നമ്മൾ ആ സമയത്ത് ചെല്ലുമ്പോൾ ഡയറക്ടർ എന്താണോ നമുക്ക് ഇഞ്ചെക്ട് ചെയ്തു തരുന്നത് അത് നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ അതിനകത്ത് അവരുടെ കറക്ഷൻസും കാര്യങ്ങളും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് മുൻപ് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് പ്ലേ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ എൻ്റെ അറിവുകൾ കൊണ്ടായിരിക്കാം പക്ഷേ ഇതിലും ഞാൻ ഈ പറയുന്ന പോലെ നമ്മൾ ഫുൾ ആനന്ദിന് വിട്ടു കൊടുക്കുകയായിരുന്നു നമ്മൾ ഓരോ ദിവസവും ചെല്ലുമ്പോഴും എനിക്ക് തല ദിവസം തല ദിവസം എനിക്ക് സ്ക്രിപ്റ്റ് ഫുൾ ആദ്യം തന്നിരുന്നു പിന്നെ ഷൂട്ടിന് തല ദിവസം തന്നെ എനിക്ക് അസിസ്റ്റൻസ് വിളിച്ചില്ല എനിക്ക് ഇതാ ചേട്ടാ ഇതാണ് തന്നാളെ എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അയച്ചു തരും അപ്പം എന്തായാലും ഒരു പുതിയൊരു രീതിയാണ് നമുക്ക് എന്താണ് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ തന്നെ നമുക്കും നമ്മൾ ചെയ്യാത്ത രീതിയിൽ എന്തായാലും ഒക്കെ ചെയ്യണം ചെയ്യണം എന്ന് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ എനിക്കൊരു കാര്യം വേണേൽ ആഡ് ചെയ്യാവുന്ന ഷാൻ ചേട്ടിനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് വെച്ചാൽ ഷാൻ ചേട്ടി ആദ്യത്തെ ദിവസം വന്ന് ഷാജചാണ്ടിന് ഒരു ഇൻ്റലിജൻസ് ഉണ്ട് വന്ന് മനസ്സാൻചൺ മനസ്സിലായി ഇത് സാധാരണ പോകുന്ന സിനിമയുടെ മീറ്ററിലല്ല ആളുകൾ അഭിനയിക്കുന്നതെന്നുള്ളത് ഷാൻചേട്ടിൻ്റെ ആദ്യത്തെ ഷോട്ട് ഷാൻചാണ്ടിന് ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ് ആ ഒരു എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് ഷാൻചണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ രണ്ട് ഷാൻചേട്ടിന് തിയേറ്റർ നാടകം ആദ്യത്തെ സിനിമയുടെ ഒരു പത്ത് മിനിറ്റ് ആദ്യം കുറച്ച് നാടകം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ നാടകത്തിൻ്റെ കാര്യം ഷാൻചേട്ടിന് പുതിയതായത് കൊണ്ട് ഷാൻചട്ടിൻ ഷാജചണ്ടാട്ടി എന്നോട് പറഞ്ഞു ഞാൻ അത് എന്തായാലും ഞാൻ റിഹേഴ്സൽ വരും ഞാൻ റിഹേഴ്സൽ ചെയ്യണം ആ മൂന്ന് ദിവസം കൊണ്ട് ഷാജൻ ചേട്ടൻ ഷാജു ചേട്ടൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് സിനിമാ നടനാണ് പക്ഷേ തിയേ നാടകത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന നാടകത്തിൽ നായകനായിട്ട് അഭിനയി നാടകത്തിൽ ഇയാൾ മോശം നടനാണ് ചില ചില സെലിബ്രിറ്റിയാണ് നാടകത്തിൽ മോശം നടനുമാണ് അപ്പോൾ ഈ അഭിനയിക്കുകയും വേണം അത് നന്നായി മോശമായ അഭിനയം കാണിക്കുകയും ചെയ്യണം എന്നൊരു അവസ്ഥയുണ്ട് ഭയങ്കര ഡിഫിക്കൽട്ട് സ്പേസാണ് ബ്രില്യൻ്റ് ആയിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്

ആ നമ്മൾ പറയ ഡയറക്ടറിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷനാണ് ഇപ്പോൾ ഒരു കഥാപാത്രം ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ മ്യൂസിക് ഇട്ടാൽ ഒന്നെങ്കിൽ അയാൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ ഒരു ഊന്നൽ നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ബോധപൂർവം ക്യാരക്ടേഴ്സിനെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നമ്മളൊരു ഡിസ്റ്റൻസിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ മ്യൂസിക് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു 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 ഇവൻറ്റ് ഓഫ് ഇമോഷൻസ് കഴിയുന്നു ഒരു ഒരു ചാപ്റ്റർ കഴിയുന്നു അടുത്ത ചാപ്റ്റർ വരുന്നു സിനിമയുടെ ഒരു പോയിന്റിൽ നായികയുടെ ഒരു പോയിന്റ് വരുമ്പോഴാണ് സ്കോർ തുടങ്ങുന്നത് അപ്പം ഈ ജഡ്ജ്മെൻറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ മിനിമലായിട്ട് ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ഫെസ്റ്റിവൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഇതൊരു മ്യൂസിക് വരുമ്പോഴാണ് മനസ്സിലായത് ഇതിൽ ഇത്രയും നേരം മ്യൂസിക് ഇല്ലായിരുന്നു എന്നുള്ളത് എന്ന് പറയും കാരണം ഒന്നാമത്തെ കാര്യം അത്രയും ഡയലോഗ് ഇൻറ്റെൻസീവ് വളരെ ഫാസ്റ്റായിട്ട് ഒരു സിനിമയാണ് അപ്പോൾ മ്യൂസിക് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ഞാൻ നമ്മുടെ ബേസിലാണ് മ്യൂസിക് ഡയറക്ടർ എന്നത് ബ്രില്യൻറ്റായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ പറഞ്ഞത് ഒരു ഇവിടുത്തെ ഇന്ത്യൻ ഒന്നും ഉപയോഗിക്കാതെ കുറച്ചുകൂടെ വെസ്റ്റേൺ ആ മ്യൂസിക്കിന് തന്നെ ഒരു ക്യാരക്ടറും ഒരു സ്വഭാവം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടു ഈ ഇപ്പോ യൂഷ്വലി സിനിമയിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല ഇതിൽ കൂടുതലും ഡ്രാമ ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ നാടകത്തിൽ മ്യൂസിയം

അപ്പോൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇവർ അഭിനയിച്ച് അഭിനയിച്ച് കാരണം എനിക്കറിയാം അല്ലെങ്കിൽ എട്ടോളം ആൾക്കാർ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നു നേരെ വരുന്നു സെറ്റിലോട്ടൊക്കെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്യാമറയും ലൈറ്റും ആളുകളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കും സെറ്റിൽ അല്ലെങ്കിൽ ആ അഭിനയം നമ്മൾ വിചാരിക്കുന്ന അഭിനയം കിട്ടത്തുമില്ല മറിച്ച് ഇങ്ങനെ റിഹേഴ്സൽ ചെയ്തുകൊണ്ട് ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തുകൊണ്ട് സെറ്റിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപക്ഷെ ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കംഫർട്ടബിളായി മാത്രമല്ല ഇവരുടെ ഈ ഡയലോഗ്സ് തിയേറ്റർ ആക്ടേഴ്സ് ആയതുകൊണ്ട് ഡയലോഗ്സ് പഠിക്കാൻ ഒരു പതിനഞ്ചു മിനിറ്റ് വേണമെങ്കിൽ അവർക്ക് ഒറ്റക്ക് നിർത്താതെ ചെയ്യാൻ പറ്റും ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഡയലോഗ്സ്ബ് കോൺഷ്യസ് ചെന്നകൊണ്ട് ഡയലോഗ് ഓർക്കേണ്ട ആവശ്യമോ ഒന്നും വന്നില്ല അപ്പോൾ അവർക്ക് അഭിനയത്തിന്റെ ചെറിയ ചെറിയ നൊമാൻസില് ശ്രദ്ധിക്കാൻ പറ്റും അതിന് നേരെ

അപ്പോൾ ഒരു റിഹേഴ്സലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നോക്കി ഇവരെന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഈ സമയത്ത് ഇത് നോക്കിയിട്ടാണ് ഞാനും അത് പൈ കിച്ചിരി അടിച്ചു മാറ്റിയിട്ട് ഞാനും കുറച്ചപ്പോൾ അവരോടൊപ്പം നിന്നിട്ട് ഞാൻ ഞാനവരുമായിട്ടങ്ങ് ഭയങ്കര കമ്പനിയായി ഫസ്റ്റ് ഒരു ആത്ത റിഹേഴ്സൽ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഓരോരുത്തരും ഒന്ന് പറയും ആ അത് ഇത് ചെയ്യേണ്ട കേട്ടോ അത് ചെയ്താൽ ചിലപ്പോൾ കുഴപ്പമായിരിക്കും എന്നൊക്കെ ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞു തരും അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭയങ്കര ഒരു ഹെൽപ്പായിരുന്നു എല്ലാവരും തിരിച്ചും മറ്റു ആക്ടേഴ്സിനും ഭയങ്കര രസകരമായ കാര്യം വെച്ചാൽ ഇവർ എല്ലാവരും തന്നെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സാധനം എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ കണ്ടിന്യൂറ്റി എന്താണ് ആക്ഷൻ കണ്ടിന്യൂറ്റി എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഷാഞ്ചേട്ടിൻ്റെ സീൻ വരുമ്പോഴാണ് അത് കാണുന്നു ഷാൻചേട്ടിന് അതിൻ്റെ ഒരു മാസ്റ്ററാണ് അതായത് ഇപ്പം ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസിൻ്റെ ഇത്രാമത്തെ അളവിൽ ഒരു ഇതൊരു ഒരു ഒരു ശബ്ദം ഉണ്ടെങ്കിൽ ഒരു ക്ഷമയുണ്ടെങ്കിൽ ആ പറയുന്ന അത് എക്സാ ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും അത് എക്സാക്റ്റ് ആയിരിക്കും അപ്പോഴാണ് ഇവർക്ക് മറ്റേ അത് മറ്റേ ആശാന്മാര് മഹാമോശമാണ് ആ ഏരിയയില് ഒരു സീനിലൊരു രീതിയിലാണ് കാരണം ദേ നോട്ട് യൂസ് ടു ഇറ്റ് സിനിമയ്ക്ക് ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിച്ചു ഷാൻചേട്ടിൻ്റെ സീൻസ് വന്നപ്പോഴാണ് ഇവർക്കിത് മനസ്സിലായത് അപ്പം തിരിച്ച് അവർ നോക്കി കണ്ടുപിടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്യാരക്ടർ ഹരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു സൈക്കോത്തരം ഒക്കെ ഉള്ള തോന്നിക്കുന്ന ഒരു വില്ലനിസം തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ എങ്ങനെ ആ ക്യാരക്ടറെ നോക്കി കാണിക്കണം അത് എല്ലാവരിലും ഉണ്ടല്ലോ അത് അല്ല നമ്മൾ മനപൂർവ്വം അത് ചെയ്യുന്നില്ല എല്ലാവരിലും ഉണ്ട് എല്ലാവരിലും ഈ പറയുന്ന പോലെ കുറച്ച് എന്താണ് കുശുമും കുറച്ച് എല്ലാവരുടെയും ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളിലായിക്കോട്ടെ നമ്മൾ ചില കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കൊണ്ടു കഴിഞ്ഞാൽ അത് ചിലത് കൊണ്ടു നടക്കും പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഹരി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്ന ആളാണ് അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഞാൻ പെട്ടെന്ന് മറന്നു പോകും പിന്നീട് ആരെങ്കിലും ഓർപ്പിക്കുമ്പോഴേ ഞാൻ പണ്ട് കോളേജിൽ പഠിച്ച കാര്യങ്ങളോ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോഴേ അന്ന് നമ്മൾ അവിടെ പോയി പോയപ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ ഓർക്കുന്നു ഞാൻ ആ ശരിയാണല്ലോ അത് ശരിയാണല്ലോ അല്ലെങ്കിൽ ഒരിടം മറ്റൊന്ന് നിനക്ക് തന്നൊരു പണി തന്നെ ഓർക്കുന്നുണ്ടോ അവിടെ ചെന്നപ്പോൾ മറ്റേ ചെയ്യാതെ പോയത് ഞമ്മൾ ഞാനത് കഴിഞ്ഞ് അവരുമായിട്ട് ഭയങ്കര ആയിരിക്കും ഞാൻ ഈ കാര്യം പോകും പക്ഷേ ഹരി നേരെ ഓപ്പോസിറ്റാണ് അത് ഒരുപാട് പേരുണ്ട് അങ്ങനെ എൻ്റെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നമുക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് വിട്ട് കളയാവുന്ന കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വർഷങ്ങളോളം ഇപ്പോഴും അത് കാണുമ്പോൾ എടാ അമ്മോ അവനത് അവനോട് ചെയ്തുകൊണ്ടല്ലോ ഞാൻ ഇപ്പോഴും മറന്നു ഞാൻ എടാ അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ നീ നീന്തൽ അത് ഇപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അതല്ലടാ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോഴും വിളിക്കാറുണ്ട് പക്ഷെ അത് മനസ്സിൽ നിന്ന് അത് പോകാം എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊരാളാണ് ഈ ഹരി എന്ന് പറയുന്നത് അവർ റിയാക്ട് ചെയ്യുന്ന പല രീതിയിലാവാം ഹരി റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഞാൻ റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും ആനന്ദ് ചെയ്യുന്നത് ആയിരിക്കും മീനാക്ഷി നമ്മളെല്ലാ എങ്കിലും എല്ലാവരിലും ഈ ഹരി ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും നടക്കുന്നത് ഈ ഹരിയുടെ ക്യാരക്ടർ പോലെ തന്നെ എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആ ആ ഒരു 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 റിവീൽഡ് ആവുന്നുണ്ട് ഓരോ നമ്മൾ ആദ്യം കാണുന്ന രീതിയിലല്ല ആള് കാരണം നമ്മുടെ ചുറ്റിനും നമുക്ക് കാണാൻ ഉള്ള ഈസിലി നോക്കിയാൽ ഒന്ന് കുറച്ചൊന്ന് ആഴത്തിലേക്ക് നോക്കിയാൽ ഇവരെയൊക്കെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും കാരണം നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഈ പുരോഗമനവാദം പ്രോഗ്രസീവ്നെസ് പറയാൻ പ്രത്യേകിച്ച് കേരളത്തില് പറയാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് നമുക്ക് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ആൾക്കാർ ആൾക്കാരിപ്പോൾ മീഡിയയിൽ സംസാരിക്കുമ്പോൾ നമ്മളെ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിക്കണം ഏത് പറയരുത് എന്ത് പറയരുത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഇച്ചിരി കോമൺ സെൻസ് പക്ഷെ പക്ഷേ ഇത് ജീവിക്കാൻ ഭയങ്കര പാടാണ് ഇത് വെച്ച് നമ്മൾ ഡെയിലി നമ്മളെ ആരും കാണാത്തപ്പോഴും നമുക്ക് എങ്ങനെ ഈ ഈ വാല്യൂസ് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവനവന് മാത്രം അറിയുന്ന രഹസ്യങ്ങളാണ് കാരണം നമ്മൾ ഒത്തിരി പേരെ കണ്ടു ഭയങ്കര പ്രോഗ്രസ് പുരോഗമനമായ വർത്തമാനങ്ങൾ പുറത്ത് പറയുകയും

ആളുകൾക്ക് സിനിമയുടെ ഇടയിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ടൈമാണ് അതായത് ഇപ്പം ഞാൻ പലരോടും പറയും ഈ സിനിമ കണ്ടിട്ട് അവർ അവരങ്ങനെ ഇവരിങ്ങനെ അവർ മോശം ഇവർ മോശം എന്ന് പറയാതെ ചില ആൾക്കാർ സിനിമ കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ ഇതുണ്ടല്ലോ എന്ന് ചിലവർ തിരിച്ചറിയും അതൊരു ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് അത് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും അതിനുള്ളൊരു സ്പേസാണ് ഈ പറഞ്ഞ പോലെ ഫ്യൂസ് ചെയ്ത് ആൻറ്റിനോസിനുള്ള വാക്ക് ഞാൻ ആദ്യം ഉപയോഗിച്ചൊരാൾ പറയുന്നത് കേൾക്കും പക്ഷെ നല്ല കറക്റ്റാണ് അപ്പോൾ ആ ഒരു ി ഹാങ് ആണ് കിട്ടുന്നത് കാര്യം പറയുകയാണെങ്കിൽ കലാഭവൻ മുതൽ ഇവിടെ വരെ നിൽക്കുകയാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ ചേട്ടനെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനകത്തുള്ള തിയേറ്റർ ആർട്ടിസ്റ്റുകളുടെ റിപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ പറയാം അവരുടെ അവരുടെ ഒരു ഒരു ആയിരുന്നു ഈ ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായും എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താണ് ഒരു വലിയ ക്ലാസ് കൂടിയായിരുന്നു കാര്യം വിനയെ ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ പോകണം കേട്ടോ ചേട്ടനൊന്ന് കഥ കേട്ട് നോക്കി ഇഷ്ട കാണ നമ്മളുമായിട്ടൊന്നും ഒന്ന് സഹകരിച്ച നന്നായിരിക്കും അപ്പൊ വിനയ അങ്ങനെ ആവശ്യമില്ലാതെ വിളിക്കുന്ന ഒരാളല്ല ഒരു കാര്യങ്ങളും അങ്ങനെ ചുമ്മാ വെറുതെ ഒന്ന് ഒന്നും ഒരു കാര്യം പറയുന്ന ആളില്ല അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ ഒരു പിന്നെ ആ ഒരു ഇൻറ്റൻഷൻ ഈ വിനയി കാര്യം നമ്മളും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പല സ്ഥലത്ത് പറയുകയും നമ്മളെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഒരുപാട് അങ്ങനെ അവസരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദിലീപേട്ടനാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മമ്മൊക്കെ ആണെങ്കിലും കാലേട്ടനൊക്കെ ആണെങ്കിലും ഒക്കെ അപ്പം ഇങ്ങനെ ഒരാൾ കൂടെ നിൽക്കുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നിയതൊരു ഏതൊരു എന്തൊരു നന്മയുള്ളൊരു ഒരു ഒരു പരിപാടിയാണല്ലോ എന്ന് പറഞ്ഞാണ് കേൾക്കാനായിരുന്നത് കേൾക്കാമായിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പരിപാടി വേറൊരു ലെവലിലാണെന്നുള്ള കാര്യമാണത് പിന്നെ അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു എന്താണ് അവരുടെ ഒരു ഒരു ഫയർ ഭയങ്കരമാണ് ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പ്രൊമോഷൻ ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ തന്നെ ഇവരുടെ ഒരു കൂട്ടായ്മ ഇവരങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരം വേണം നീ അത് മറ്റത് പറയണം കേട്ടോ നീ ഇങ്ങനെ ചെയ്യണം ചെയ്യുന്നത് പറഞ്ഞാൽ ഇവർ നമ്മളൊരു പ്ലാനിങ് ഉണ്ട് നമ്മൾ ആരും കാണാതെ ബാക്കിലേക്ക് ഇരുന്ന് ഒരു സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം കേട്ടിട്ടാണെങ്കിൽ നീ മറ്റത് ചെയ്യണം കേട്ടോ മറ്റേ പാട്ട് പാടണം ഇത് വേണം ഒരു എന്താണ് ഒരു അവരെ സംബന്ധിച്ചൊരു ഒരു വേറെ ഒരു ലോകമാണ് ഇതെന്ന് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ട് മൂന്ന് മുഖങ്ങളെ ഉള്ളൂ ഇപ്പം ഈ പോസ്റ്ററിലും കാര്യങ്ങളൊക്കെ എങ്കിലും സിനിമ അറിയാൻ കഴിയുമ്പോൾ നമ്മളെ കഴിഞ്ഞാൽ കൂടുതലൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന അവരെ കുറിച്ചായിരിക്കും കാര്യം അത്രയധികം പെർഫോമൻസ് ആണ് അവരെല്ലാവരും ഒരു വില്ലൻ റോൾ അല്ലെങ്കിൽ ഒരു കുറ്റം കുറ്റം ചെയ്ത കുറ്റവാളി തെളിയിക്കുന്നവരെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ എന്നുള്ള ഒരു ക്യാരക്ടറാണ് അമ്മയെ തല്ലിയാലും രണ്ടു ഭാഗം എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ സോഷ്യലി പ്രിവലന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോഴും രണ്ട് ഭാഗക്കാരുണ്ടാവാറുണ്ട് ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ട് നിൻസാഞ്ചന് എന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ വേണോ അതോ ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെ ഫേസസ് ആയിരിക്കും കൂടുതൽ റിവീൽഡ് ആവുന്നതും അവരായിരിക്കും കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നതും അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരിക്കും ചില സമയത്ത് അവർ കുറ്റം ചെയ്തിട്ടുള്ളവരായിരിക്കില്ല ആ ഒരു പറ്റി എന്താ പറയാനുള്ളത് അത് തീർച്ചയായിട്ടും സപ്പോർട്ട് നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിയുന്നത് വരെ തെളിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവരെ കുറ്റം പറയുമെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും നമുക്ക് അവരോട് ഒരു സോഫ്റ്റ് കോണർ ഉണ്ടാവാം അവർ ചെയ്തു പോയൊരു സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷനിലായിരിക്കാം അവരത് ചെയ്തു പോയത് എന്ന് നമ്മൾ ചിന്തിക്കും കാര്യം നമുക്ക് അവർ വേണ്ടപ്പെട്ടവരാണ് ഇപ്പൊ പുറത്തുനിന്ന് നിൽക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പറയാം ഓ കാണിച്ചു ഭയങ്കര ഭയങ്കര ആവശ്യമില്ലാത്ത പോലെയും മറ്റേത് മറിച്ച് എന്തും പറയാം പക്ഷെ നമുക്കറിയാവുന്ന ഒരാൾ അയാളത് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അയാളോട് നിൽക്കുന്നതിനകത്ത് എന്താ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പ്രൂവ് പ്രൂവ് ചെയ്യുന്നത് വരെ ഇപ്പം ഫൈനൽ ആരാണ് അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ട അവർ അത് നമ്മൾ തെളിയുകയാണെങ്കിലും ഇപ്പം തെളിഞ്ഞെങ്കിൽ തന്നെയും മനസ്സിലായില്ല നമുക്ക് അവരോട് ഒരു ഒരു സോഫ്റ്റ് കോണർ ഉണ്ടാവാം കാര്യം നമുക്ക് പ്രിയപ്പെട്ടവരാണല്ലോ അവർ ഞാൻ എൻ്റെ ഒരു സൈഡ് പറഞ്ഞാണ് എല്ലാവരുടെയും ഇപ്പം എൻ്റെ ചേട്ടനുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാനും ഞങ്ങൾ രണ്ട് ബ്രദേഴ്സ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ എന്നെ കുറ്റം കൊടുത്ത് പറഞ്ഞാലും എന്റെ ചേട്ടൻ ഞാൻ അനിയനല്ലേ എപ്പോഴും അങ്ങനെയല്ലേ കാണുകയുള്ളൂ നീ എന്തിനാണ് അത് ചെയ്തെന്ന് ചോദിച്ചാൽ എൻ്റെ രണ്ട് തല് നെല്ലിയാലും കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിക്കും ചേട്ടൻ അല്ലേ അതങ്ങനെയാണ് തീർച്ചയായിട്ടും

പിന്നീട് അയാൾ പല പല പോയിന്റുകളിലാണ് വരുന്നത് പക്ഷേ സിനിമയുടെ ഉടനീളം ഇയാളെക്കുറിച്ചുള്ള സംസാരമാണ് വരുന്നത് അപ്പോൾ ഈ ഹരിയുടെ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് കാണിക്കുമ്പോൾ അയാളുടെ ഒരു പ്രസൻസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം അയാളുടെ സ്വഭാവം അയാളുടെ പിന്നീട് ആരോപിക്കപ്പെടുന്ന പല പല കാര്യങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിക്കാനുള്ള മെറ്റീരിയൽ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ ഓഡിയൻസിന് കിട്ടണം ഓഡിയൻസിന് പിന്നെ സ്ട്രൈക്കിങ് ആയിട്ടൊരു ഓർമ്മ ഉണ്ടാവണം അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ടും വിനയുടെനടുത്തും പ്രൊഡ്യൂസറിനടുത്തും പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ ഹരിയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ നമുക്ക് പുതുമുഖം എടുക്കാൻ പറ്റില്ല എനിക്കത് സിനിമയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്ത് ഫെസ്റ്റിവൽസിന് കാണിക്കുമ്പം അത് ഇറലവൻ്റ് ആണ് ഇപ്പം മറിച്ച് കേരളത്തിൽ കാണിക്കുമ്പം ഹരി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിനെ കൃത്യമായി ഓർമ്മയാണ് അതുകൊണ്ട് വളരെ കോൺഷ്യസ് കോൺഷ്യസായിട്ടൊരു ഡിസിഷനായിരുന്നു ഷാഹൻ ചേട്ടിനെ കാസ്റ്റിയെന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ ഒരു അര ഈ ഹരിയുടെ ഒരു എന്താ പറയുന്ന അഴിഞ്ഞാട്ടമാണ് അപ്പോൾ അയാളിലെ ഒരു ഒരുപാട് ഓർമ്മകൾ ഓഡിയൻസിൽ ഓഡിയൻസിലെത്തിക്കഴിഞ്ഞു പിന്നെ അയാളെക്കുറിച്ച് പറഞ്ഞാൽ മതി അയാളെക്കുറിച്ച് പറഞ്ഞ് പിന്നീട് അയാൾ വരുമ്പോഴൊക്കെ ഈ ഇമ്പാക്റ്റ് ഉണ്ടാവണം അതുകൊണ്ട് ഹരിയുടെ കാസ്റ്റിങ് അങ്ങനെ വളരെ ആലോചിച്ചു ആ ക്യാരക്ടറിന് അങ്ങനെ ഉണ്ട് ഇയാൾ നമ്മൾ പല സ്ഥലങ്ങളും ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഡോമിനേറ്റ് ചെയ്ത് പുറകെ ഒരിക്കലും അവർ പുറകെ ഇരിക്കില്ല അവർ വന്ന് അവരുടെ ആ ചർച്ച മുഴുവൻ അവരെക്കുറിച്ചാക്കും അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഡോമിനേറ്റ് ചെയ്യുക ആളുകൾ ഒരാളോട് സംസാരിച്ചാൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള തമാശ പറയുക കളിയാക്കുക ആളുകളുടെ മുമ്പിൽ അവഹേളിക്കുക എന്നിട്ട് ഇയാളൊരു ഒരു സ്റ്റാറായി മാറുന്ന തരത്തിൽ അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ഇയാൾ അപ്പം വിനയുടെ എന്ന് പറഞ്ഞാൽ വിനയുടെ ഭയങ്കര കോംപ്ലക്സായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്കത് എന്നെ പേഴ്സണലി വിനയ്യുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് പെർഫോമൻസസാണ് ആട്ടത്തിലുള്ളത് കാരണം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും ചില സീനുകൾ പ്രത്യേകിച്ച് അവസാനത്തെ ക്ലൈമാക്സ് സീനുകളിലോട്ട് വന്നാൽ അയാളുടെ പെർഫോമൻസ് പാളിപ്പോയാൽ പടം എട്ട് നിലയിൽ താഴെ പോകുന്ന രീതിയിലുള്ള അത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് നമുക്ക് വേറെ ഗിമിക്സ് ഒന്നുമില്ല വേറെ സിനിമാറ്റിക് ഗിമിക്സ് ഒന്നുമില്ല അപ്പോൾ അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടർ വളരെ ആണ് ഒരു വശത്തുള്ളോട് ഭയങ്കരമായ സ്നേഹമുണ്ട് പക്ഷേ ക്രിക്കഡ് ആണോ അപ്പോൾ ഇയാൾ ഇയാൾ എന്താണ് ഇയാൾ ശരിക്കും എന്ന് ഓഡിയൻസ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഒരു ശരിക്കുള്ള സ്വഭാവം അപ്പോൾ അതൊരു ഫൈൻ ലൈനാണ് അതില് വിനയം അസാധ്യമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എത്തിയത് ജെറിൻ ഓഡിഷൻ വഴിയാണ് വരുന്നത് കാരണം ഈ പതി പന്ത്രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ആണുങ്ങളോട് ഇങ്ങനെ കടപിടിച്ച് നിൽക്കുന്ന ഒരു ഒരു ആൾ വേണം അത്രയും ഒരു പ്രസൻസ് ഉണ്ടാവണം പ്രസൻസ് എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആണ് അപ്പോൾ ആ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മൾ ഓഡിഷൻ നടത്തി പത്തിരുന്നൂറ് മെയിൽ വന്നു അതിൽ നിന്ന് അഞ്ച് പേരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഈ അഞ്ച് പേരെയും വെച്ച് ഓഡിഷൻ ചെയ്തു വിനയുടെ കൂടെ ഒരു സീൻ തന്നെ ചെയ്തു അങ്ങനെ എട്ട് മണിക്കൂർ വിനയ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അഞ്ച് പേരുടെ കൂടെ അഭിനയിച്ചു അതിനകത്ത് എല്ലാവരും നന്നായി പെർഫോം ചെയ്തു പക്ഷേ ജെറിൻ എക്സെപ്ഷനൽ ആയിരുന്നു ആ ക്യാരക്ടർ എക്സെപ്ഷണലി പിന്നെ ജെറിൻ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിന്നെ ജെറിൻ്റെ ഒരു നമുക്കൊരു ആളിൽ കാണേണ്ടതൊരു ഫയറാണല്ലോ ചെയ്യണം ചെയ്യണമെന്നും കിട്ടണമെന്നും ഈ വേഷം ഇനി കിട്ടണമെന്നും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ് എ ഡയറക്ടർ അപ്പോ അതിനുവേണ്ടി മറ്റു കാര്യങ്ങളിലൊക്കെ കംഫർട്സ് ഒക്കെ മാറ്റി വെക്കാനും ഫോർ എക്സാമ്പിൾ മുപ്പത് ദിവസത്തോളം സീനുകൾ ഒന്നും ഇല്ലാത്തപ്പോഴും റിഹേഴ്സലിന് വന്നു ഞങ്ങളിവിടെ താമസിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബാക്കി ആൾക്കാരുടെ ഒക്കെ ഇടപെട്ട് നിക്കും അപ്പോൾ ആ ഒരു ഡ്രൈവ് ഉള്ളതും പിന്നെ ബ്രില്യൻ പെർഫോമർ നേരത്തെ തന്നെ സ്വന്തം കാര്യം ഈ മാറും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പം ചേട്ടനാണെങ്കിൽ ഒരു മകളുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം ഫീമെയിൽസ് ഉണ്ട് ഫീമെയിൽസ് എന്ന് പോട്ടെ നമുക്കെല്ലാം കുട്ടികളുണ്ട് പെങ്ങന്മാരുണ്ട് സിബ്ലിംഗ്സ് ഉണ്ട് ഇപ്പോ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ എന്ന് തന്നെ പറയാം സ്ത്രീകളോ അല്ല അല്ലെങ്കിൽ കുയർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ ഒരു കംഫർട്ടബിൾ സ്പേസ് എന്ന് നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്തിനെ പറയാൻ പറ്റില്ല എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഒരിക്കലും സീറോ അല്ല ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാം അവലേക്ക് അതിന് അതൊരു മാറ്റം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമാണത് അല്ലേ നമ്മുടെ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഒരു കാര്യത്തിന് ഇപ്പോൾ ആൺ ആയിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ ഡിസ്കഷനിലോട്ട് പോകുന്നതും അല്ല ആ അതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതൽ പുറത്തേക്ക് വരുന്നതെങ്കിലും ആൺകുട്ടികളൊക്കെ ഒരുപാട് സ്ഥലത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത് ഇത് മാറണമെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ തന്നെ മാറണം കുറേ പിന്നെന്താണ് റിയാക്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പം ഞാനിപ്പം പിള്ളേരോടും ഒക്കെ പറയുന്നത് ഇപ്പോഴും നമ്മൾ എന്താണ് സംസാരിക്കുക നമുക്ക് വീട്ടിലാണെങ്കിൽ നമ്മളതിൻ്റെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക പഴയ പോലെ നമ്മൾ പിള്ളേരോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടൊന്നും വളർത്തിയിട്ടൊന്നും കാര്യമില്ല അവരോട് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ ആവുക ഞാൻ ഇപ്പം ചെയ്യുന്നത് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞാൽ വിത്ത് യൂണിഫോമൊരു പത്ത് മഞ്ച് മിനിറ്റ് ഞങ്ങൾ നാല് വീട്ടിൽ നിന്ന് സംസാരിക്കും ഞാനും വൈഫും കുട്ടികളോട് സംസാരിക്കും അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ളവർ കുളിക്കാൻ പോവുള്ളൂ അപ്പോൾ ഞാനും വൈഫോട് ഇത് തിരക്കുണ്ടെങ്കിലും ഇവർ വരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ടിലുണ്ടാവും ഇവർ വരുന്നു ഒരു പത്ത് പഞ്ച് മിനിറ്റ് നേരം അവർ അവൻ്റെ തള്ളൽ കുറേ ഉണ്ടാവും ബാസ്ക്കറ്റ് ബോൾ കളിച്ചു മറ്റു തൊട്ട് മറിച്ചിട്ട് മോൾക്ക് മോളുടെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പം അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർ 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 ഓപ്പണപ്പ് ആവും അതൊക്കെ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നമ്മൾ അവരെ കേൾക്കുക ഇപ്പം കുട്ടികൾ മക്കളുടെ കാര്യമല്ല അപ്പം ആരെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരോടെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഷെയർ ചെയ്യും അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ തന്നെ ആയിട്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള അപ്പനോ അമ്മയോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും വേണമെന്നില്ല ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒന്നോ രണ്ടോ പേരെങ്കിലും നമുക്ക് വേണം അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതൊക്കെ ഉള്ളൂ ഇങ്ങനെയുള്ള അങ്ങോട്ടുള്ള പോക്ക് ലോകം വലിയ കുഴപ്പത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെയൊക്കെ സൂക്ഷിക്കുക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക എല്ലാ ആരോടെങ്കിലും ഒക്കെ പാട്ടെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ പലപ്പോഴും മടിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുമ്പോ ഇതിന് എത്രത്തോളം വാല്യൂ കിട്ടും എന്നുള്ളത് ആദ്യം മുതൽ ഒരു ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള അനുഭവമായിരുന്നു അല്ലയോ തീർച്ചയായും എൻഗേജിംഗ് ആയിരുന്നു ഇപ്പം ഇത്രയും അവാർഡ്സ് കിട്ടി കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിൽ പടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോകും അതുകൊണ്ട് കാണാൻ മടുപ്പായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഉള്ള ആർക്കും കണ്ട് രസിക്കാൻ പറ്റിയ പക്ക ഒരു മൂവിയാണ് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്റെ ചോദ്യം അതല്ലായിരുന്നു അതായത് ഇങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളോട് ഈ ചില സമയത്ത് ഇതുപോലെ അവാർഡ് പടം എന്നുള്ള ഒരു ജോൺ റേയിലോട്ട് തള്ളി മാറ്റപ്പെടും ആട്ടം അങ്ങനെയല്ല അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ ആഗ്രഹമുള്ള യങ് മൈൻസിനോട് എന്താ പറയാനുള്ളത് അതായത് പേഴ്സണലി ഒന്നാമത്തെ കാര്യം ഒരു സിനിമ കഴിഞ്ഞ കഴിഞ്ഞോട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിവ് ഇരിക്കില്ല ഒന്ന് എനിക്ക് പേഴ്സണലി ഒരു ഇൻഡിപ്പെൻഡൻറ്റ് പടമോ അല്ലെങ്കിൽ ഒരു ചെറിയ പടമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല എനിക്കൊരു സ്ട്രോങ് പ്രൊഡക്ഷൻ ഹൗസ് വേണം പ്രൊഡ്യൂസർ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കണം ഇപ്പം നാട്ടം ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ സാധ്യതകളും എല്ലാ എലിമെൻസോടുകൂടിയും ചെയ്ത സാധനമാണ് ഒരു ചെറിയ പടമോ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ തട്ടിക്കുട്ടിയ പടമോ അല്ല അപ്പോൾ എനിക്ക് പേഴ്സണലി അതേ പറ്റുള്ളൂ മറ്റേ ചെയ്യാനുള്ള ധൈര്യമില്ല മറിച്ച് എനിക്ക് തോന്നുന്നത് ഒരു സ്വീറ്റ് സ്പോട്ടുണ്ട് എപ്പോഴും അതായത് വളരെ ഒരേ സമയം പടം കൊമേഴ്ഷ്യലി എൻഗേജ് ചെയ്യുകയും അതേ സമയം അതിൻ്റെ എയ്സ്തെറ്റിക്സ് കീപ്പ് ചെയ്യുകയും എയ്സ്തെറ്റിക്കലിയും ക്രിട്ടിക്കലിയും നന്നാകാവുന്ന ഒരു ഒരു സ്വീറ്റ്സ്പോട്ടുണ്ട് രണ്ടും ഒരേ സമയത്ത് ഫങ്ഷൻ ചെയ്യാൻ പറ്റും പക്ഷെ അതിന് നമ്മൾ ആദ്യം പോലെ ആ കഥേനെ ആദ്യം പോലെ സ്ക്രിപ്റ്റ് മുതലേ അങ്ങനെ ആലോചിക്കണം അതിൻ്റെ ഒരു പാക്കേജിംഗ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം പോലെ ആലോചിക്കണം ഇത് ഏത് എല്ലാ ഓഡിയൻസിനും കേട്ടർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കണം അല്ലെങ്കിൽ നമ്മൾ വളരെ പേഴ്സണലാക്കിയുള്ള സിനിമ അതിൻ്റെ എസെൻഷ്യൽ കോണ്ടു ഭയങ്കര പേഴ്സണലാണ് ഇപ്പോൾ ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷൻ ഭയങ്കര പേഴ്സണലാണ് പക്ഷേ ആ പേഴ്സണലായ സാധനം ഫിലിം മേക്കിങ്ങും എല്ലാം പേഴ്സണലായി പോരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഫിലിം മേക്കിങ്ങും എഡിറ്റും എല്ലാം ഭയങ്കര പേഴ്സണലായി എനിക്ക് എനിക്ക് എൻ്റെ ഒരു നാർസിസമായി പോകരുത് എന്നുണ്ട് അതിൻ്റെ പാക്കേജിങ്ങിൽ നമ്മൾ ഓഡിയൻസിനെ കുറിച്ച് ആലോചിക്കുന്നത് ഫിലിം മേക്കിങ്ങിൽ ഒരു അതിൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് തിയേറ്റേഴ്സ് ഇൻറ്റെൻഷൻ ഉണ്ട് നമുക്ക് കൊമേഴ്ഷ്യലി ഇത് തിരിച്ച് പൈസ തിരിച്ച് വരണം നിർബന്ധമുണ്ട് എനിക്ക് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഏരിയ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും സക്സസ് എന്ന് പറയുന്നത് ഇതെന്താണ് നമ്മൾ ഈ കുറെ നാളുകളായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും ഒരു സിനിമയിലും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു ഇമോഷൻ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ആട്ടം തീർച്ചയായിട്ടും തിയേറ്ററിൽ വിജയിക്കേണ്ട സിനിമയാണ് ജനങ്ങൾ കാണേണ്ട സിനിമയാണ് പിന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരു ഇൻറ്റക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറേയധികം നല്ല കലാകാരന്മാർ മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയായിരിക്കും ഒരു ബ്രില്യൻ റൈറ്റർ ആൻഡ് ഡയറക്ടറെ മലയാളത്തിന് കിട്ടാൻ പോവുകയാണ് ആനന്ദകർഷി ഈ സിനിമയുടെ എല്ലാ ക്രെഡിറ്റ്സും ഒരാൾക്കുള്ളതാണ് അത് തീർച്ചയായിട്ടും ആനന്ദകർഷി എന്ന് പറയുന്ന റൈറ്ററിനും ഡയറക്ടറിനുള്ളതാണ് ഇനിയും വരും കാലങ്ങളിൽ ആട്ടം തുടങ്ങുന്നതേ ഉള്ളൂ ഒരുപാട് നല്ല സിനിമകൾ ആനന്ദിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഒരാക്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിനെപ്പറ്റി എന്തോ ഒരു സൂചനകളൊക്കെ ജിത്തുവായി പറയുന്നുണ്ട് എന്തോ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് ക്ലൈമാക്സ് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ആ ഒരു കോമ്പിനേഷനിൽ വരാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ് ഇപ്പൊ ദൃശ്യത്തിലും ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഈ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കാതൽ കാതലും മമ്മൂക്ക ഒരു ക്യൂർ റിപ്രസന്റേറ്റീവ് ആയിട്ട് വന്നു

വെൽ പ്ലാൻഡ് ആണ് മമ്മൂക്ക ഞാൻ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അതുപോലെയാണ് കാതൽ എന്ന് പറയുന്നൊരു സിനിമ വരുന്നു അതിനുശേഷം പിന്നെ റിലീസ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലുള്ളൊരു സിനിമയാണ് ഇനി വരാൻ പോകുന്നത് വൈശാഖിൻ്റെ സിനിമയാണ് അങ്ങനെ സിനിമ അപ്പം ഓരോ ഓരോ സിനിമ കഴിഞ്ഞ് അടുത്തത് വരുന്നതിന് എല്ലാം ഒരു പ്ലാനിങ് ഉണ്ടോ അതാണ് പറഞ്ഞ ആക്ടറും ഒപ്പം തന്നെ സൂപ്പർ സ്റ്റാറും രണ്ടും ഒരേപോലെ കീപ്പ് ചെയ്യുന്ന വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒപ്പം തന്നെ ലാലേട്ടനാണ് ഇവരെ രണ്ടുപേരൊന്നും നമുക്ക് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഇവരെ കുറിച്ച് സംസാരിക്കാത്ത ഒരു മലയാള സിനിമ ഇല്ലല്ലോ ഇങ്ങനെ ഇപ്പൊ ശാരചാരം പറഞ്ഞ പോലെ തന്നെ ആട്ടത്തിന്റെ ഫുൾ ക്രെഡിറ്റ് ആനന്ദനാണ് എന്നാണ് പറഞ്ഞത് ഒരു ഡയ എന്റെ ഒരു പെർസ്പെക്ടീവില് ഒരു ഡിറക്ടറിന്റെ വിജയം എന്ന് പറയുമ്പോൾ ആ കാണുന്ന ഓഡിയൻസ് ആ ക്യാരക്ടേഴ്സിൽ അവരെ തന്നെ പ്ലേസ് ചെയ്ത് നോക്കുമ്പോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അത് ഹാപ്പൺ അത് ആട്ടം ഫുൾ ജസ്റ്റിസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജനുവരി ഫിഫ്തിന് റിലീസ് ആവുകയാണ് ഞാനെങ്കിലും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയില്ല കാരണം എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എല്ലാവർക്കും ഇതിന്റെ ഫീൽ മനസ്സിലാവും ഇത് ഫുൾ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും എന്ന് തോന്നുന്നു എന്തായാലും ഐ എ നൈസ് ടൈം വിത്ത് യു ബോത്ത് താങ്ക് യു സോ മച്ച് സോ മച്ച്